ഇവിടെ ആമയും മോയിലും ഓട്ടത്തിന് തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ആമയും മോയിലും ഓടാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. റഫറിയായിട്ട് ഒരു തത്തിയുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ എല്ലാവരും. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തലേദിനെ ബിൽഡിങ് കണ്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നേരെ വന്നിന് നമ്മൾ എന്താ പറയുക, ഇവിടെ ചെറിയൊരു ചെറുത്ത് പറയുമ്പോൾ വലിയൊരു കൂടുണ്ട് പറഞ്ഞിട്ടുണ്ട് അവിടത്തേക്കാണ് കേട്ടോ. അപ്പോൾ പഴയ തലേദിനെ ബിൽഡിങ്ങിൻ്റെ വീഡിയോ ഞാൻ പിഞ്ചായിട്ടുണ്ട്, കാണാത്തവർ പോയി കാണാം കേട്ടോ. പിന്നെ വീഡിയോ കാണുന്നുണ്ട് എല്ലാവരും ചാനലിൽ നിന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു വലിയൊരു ഭീമാകാരമായ ഒരു കൂട് കേട്ടോ. ആ കൂട്ടിൽ എന്തൊക്കെയോ പലതരം എന്താ പറയുക പക്ഷികളും മൃഗങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കയറിയാടും വലിയൊരു വീട് എന്താ പറയുക കൂടാട്ടോ. മുകളിൽ നെറ്റൊക്കെ കെട്ടിയിട്ട് എന്താ പറയുക ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ നട്ട് വളർത്തിട്ടൊരു കെട്ടില്ല സംഭവം. നല്ല തണുപ്പുണ്ട് കേട്ടോ. ക്ലൈമറ്റൊക്കെ അങ്ങനെ എന്താ പറയുക സെറ്റ് ചെയ്ത് വെച്ചാൽ തോന്നുന്നു. കയറിയപാട് ഒരുപാട് നമ്മുടെ എന്താ പറയുക കൊക്ടെയിൽ എന്ന് പറഞ്ഞാൽ കിളിയാൻ തോന്നുന്നു കേട്ടോ. അത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ കൊക്ടെയിൽ കിളികൾ കണ്ണെ ഫസ്റ്റ് നമ്മൾ കണ്ടത് ആ കൊക്ടെയിൽ കിളിയിലാട്ടോ. പിന്നെ കുറച്ച് മുന്നോട്ട് നടന്ന് വരുമ്പോൾ ഒരു രണ്ട് ചെറിയ മക്കൾ എന്താ പറയുക കുട്ടി ഒരു ഫീഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തോ തുന്നാൻ കൊടുക്കുന്നുണ്ടായിരുന്നു. ആ തുന്നാൻ കൊടുക്കുമ്പോൾ തന്നെ ആ കുട്ടിയെ എന്താ പറയുക എൻ്റെ കണ്ണ് കൊണ്ടതാണോ എന്നറിയില്ല ആ തത്ത അതിനെ കുട്ടിയുടെ കൈക്ക് കുത്തിയിട്ട് കുട്ടി കരയാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ആശാൻ എന്താ പറയുക തന്ന കൈക്ക് കൊത്ത് ആ കുടിക്കുന്ന അങ്ങനെ എന്തോ പറയില്ലേ ഒരു പഴഞ്ചൊല്ലേ ആ സംഭവം ഒന്നും ഞാനൊന്നും അറിയില്ല മാതാപാ എന്ന് പറഞ്ഞിട്ട് മുണ്ടാണ്ട് നടന്ന് പോവുക കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ഇവിടെ കുറേ ഇതങ്ങൾ ഇതൊക്കെ ഉണ്ട് കേട്ടോ. എന്താ പറയുക ചെറിയ കോഴിൻ്റെ ഡമ്മിയും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ താഴേക്ക് കേട്ടോ. കീഴുന്ന സമയത്ത് ഒരുപാട് കൂടുകൾ ആ കൂടിൻ്റെ മുകളിൽ നമ്മുടെ നാട്ടിലെ മൈനയെ നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല കൂടിൻ്റെ ഏറ്റവും മുകളിൽ നാട്ടിലെ മൈനയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ സൈഡിൽ ഒരുപാട് എന്താ പറയുക നമ്മുടെ ലവ് ബേഡ്സ് കാണാം. ഫുള്ള് സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അറിയാം എന്താ പറയുക കിളി ശബ്ദം കിളിനാദം മാത്രമേ ഉള്ളൂ കേട്ടോ. താലി വെള്ളത്തിൻ്റെ സൗണ്ടുകളും അതൊക്കെ കേൾക്കുമ്പോൾ എന്തോ ഒരു ഫീലിംഗ് കേട്ടോ, ഭയങ്കര ഫീലിംഗ് ആണ്. അത് നിങ്ങൾ ഒന്ന് കണ്ണടച്ച് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഫീലിങ്സ് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അവിടെ നിങ്ങൾ മെല്ലെ താലേക്ക് നടക്കുമ്പോൾ രണ്ട് സൈഡിലും ഒരുപാട് ചെറിയ കിളികൾ അതുപോലെ പ്രാവുകൾ എന്തൊക്കെ ഉണ്ട് കേട്ടോ. വല്ലാത്തൊരു എന്താ പറയുക ഫീലിംഗ് ആണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ നല്ല ആ സൗണ്ട് കേൾക്കുമ്പോഴും അങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്ത് വെച്ച എന്താ പറയുക ചെറിയൊരു കാട് ഓരോ രൂപത്തിൽ ചെയ്ത് വെച്ച കേട്ടോ. നിങ്ങളിപ്പോൾ സൈഡിൽ കാണാം, സൈഡൊക്കെ മതിലൊക്കെ നമ്മളെ ചളി കൊണ്ടാട്ടം കിട്ടിയ സംഭവം കേട്ടോ. അവിടെ ഒരുപാട് പ്രാവുകൾ ഇരിക്കുന്നുണ്ട്. ഒരുപാട് എന്താ പറയുക നാച്ചുറൽ ആ ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ചെടികൾ പാവികൾ അതൊക്കെ എന്താ ഉണ്ട് കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ മുകളിൽ നിന്ന് മഴ പെയ്യുന്ന സംഭവം ഉണ്ട് കേട്ടോ. ഓരോ മണിക്കൂർ ഇടവിട്ടും ചെറിയൊരു എന്താ പറയുക പാറ്റൽ മഴ ചാറ്റൽ മഴ എന്നൊക്കെ പറയില്ല അതുപോലെ മഴകളൊക്കെ ചെറുങ്ങനെ പെയ്യും കേട്ടോ. ഇത് കണ്ടോ പ്രാവുകളാട്ടോ എന്താ പറയുക സ്വകാര്യ കൂടുതൽ അടച്ചൊരു ഫീലിംഗ് ഇല്ലാതെ എന്താ പറയുക നല്ല ഫ്രീഡായിട്ട് പറന്ന് നടക്കുന്ന കിളികളും പ്രാവുകളും പല കാര്യങ്ങളും കാണാനുണ്ട് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. നമ്മളിങ്ങനെ മെല്ലെ താലേക്ക് കിഴിഞ്ഞ് വരുമ്പോൾ താലും ഒരുപാട് എന്താ പറയുക ഇത് കൊച്ചാന്ന് കേട്ടോ നമ്മളെ കൊക്കില്ലേ നാട്ടിലെ കൊക്കാട്ടോ. താലും ഒരുപാട് എന്താ പറയുക ജീവികളുണ്ട് കേട്ടോ. നമ്മൾ എല്ലാ ഭാഗത്തേക്ക് നോക്കിയാൽ മാത്രമാണ് എല്ലാത്തിനും കാണാൻ പറ്റും. ഇവിടെ അങ്ങനെ കാണാം മുയൽ കേട്ടോ. നല്ല സുഖമായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങാൻ തോന്നുന്നു. മുയലുണ്ട് കറുത്ത മുയൽ വെളുത്ത മുയൽ പിന്നെ ഒരു ബ്രൗൺ ഷെയ്ഡ് മുയലുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ സൈഡിലേക്ക് നടക്കുമ്പോൾ എല്ലാ ഭാഗത്തും ചെറിയ ചെറിയ കിളികളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇത് സ്ഥലം വരുന്നത് തായിഫിലാട്ടോ. നമ്മൾ നിങ്ങളെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം തലതിരിഞ്ഞ ബിൽഡിംഗ് ഇല്ലേ അതിൻ്റെ അതേ ഫാമിൻ്റെ ഉള്ളിൽ തന്നെ കേട്ടോ ഈ സംഭവം ഉള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ താലേക്ക് കീഞ്ഞ് വരുമ്പോൾ മുകളിൽ ഒരു ആശാൻ ഇരിക്കുന്നുണ്ട്. നമ്മുടെ മയിൽ കേട്ടോ ആൺമയിലാണ് എന്താ പറയുക നമ്മൾ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നതായിരിക്കാം തോന്നുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാ പക്ഷി മൃഗാദികളും ഇങ്ങനെ ഫ്രീഡായിട്ട് ഇറക്കി വിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ കീഞ്ഞ് വരുമ്പോൾ എന്താ പറയുക നേരത്തെ കണ്ട മുയലെ നോക്കി മുയൽ അവിടെ നിന്ന് സ്ഥലം കാലിയാക്കിന്നു ഞാൻ വീഡിയോ എടുക്കുന്ന അറിഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഒരു അരുവി ചെറിയൊരു അരുവി പോലെ എന്താ പറയുക മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാനൊക്കെ ഒരു അരുവി പോലെ വല്ലാത്തൊരു ഫീലിംഗ് കേട്ടോ. ഈ ഒരു ചെറിയ കാടിൻ്റെ ഉള്ളിൽ കയറിയതൊക്കെ ഫീലിംഗ്. സൈഡിലൊക്കെ അരുവി അതേപോലെ ഒരുപാട് ചെടികൾ മരങ്ങളൊക്കെ നട്ട് വളർത്തിയിട്ട് സംഭവം ഒന്നും പറയാനില്ല കിടു. അപ്പോൾ ഈ അരുവിയിലൊക്കെ നമ്മുടെ ചെറിയ ചെറിയ മീനുകളുണ്ട് കേട്ടോ. ഈ അലങ്കാര മത്സ്യങ്ങളാണെന്ന് തോന്നും ചെറിയ ചെറിയ ഒരുപാട് മീനുകളുണ്ട് കേട്ടോ. അപ്പോൾ എടുത്ത വീഡിയോയിൽ ഒരു അലങ്കാര മത്സ്യത്തിൻ്റെ എന്താ പറയുക അക്യൂറത്തിൻ്റെ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ എടുത്ത വീഡിയോ എന്തായാലും രണ്ട് ദിവസം കഴിച്ച് അപ്ലോഡ് ചെയ്യും. അതെന്തായാലും കാണാം കേട്ടോ. കിട്ടിയിൽ തന്നെ ഒരുപാട് വെറൈറ്റി മീനുകൾ അതിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട കൊച്ചിനെ കാണാം. അപ്പോൾ കൊച്ചു താരുണ്ട് കേട്ടോ.
ഒരു പേടി പറഞ്ഞ സംഭവമില്ല കേട്ടോ. ഇത് ആളുമായിട്ട് നന്നായിട്ട് എന്താ പറയുക, ഒരുപാട് ആൾക്കാർ വന്നിങ്ങനെ വിസിറ്റ് ചെയ്യുന്നുണ്ട്, ആളുമായിട്ട് നന്നായിട്ട് ഇണങ്ങിയുന്നുണ്ട്. എല്ലാ മൃഗങ്ങളും ഒരുപാട് ചെറിയ ചെറിയ മൃഗങ്ങളുണ്ട്. നമ്മൾ എല്ലാ ഭാഗത്തേക്കും കണ്ണ് നോക്കിയാൽ മാത്രമേ എല്ലാത്തിനും കാണാൻ പറ്റൂ. ഈ ചെറിയൊരു അരുവി എന്ന് പറഞ്ഞില്ല കുളത്തിൽ, അതിലിപ്പോൾ നിങ്ങൾക്ക് കാണാം കളർ മീനുണ്ട്, അതേപോലെ കൊച്ചുണ്ട്. ഇതൊരു നായ്ക്കൂട കേട്ടോ, അതിലൊരു പട്ടിയെ കാണാം കേട്ടോ നിങ്ങൾക്ക്. അത് എന്താ പറയുക, അതിൻ്റെ രൂപമാക്കി വെച്ചാൽ കേട്ടോ, അത് ഒറിജിനൽ അല്ല. ഇപ്പോൾ കൊച്ചവിടെ ഉണ്ട് കേട്ടോ, ഒറ്റ കൊച്ചുള്ളൂ. അതിൻ്റെ ഇണയുണ്ടോ എന്ന് നോക്കിയാണ്, പക്ഷേ അതിൻ്റെ ഇണയില്ല കേട്ടോ, ഓരോ കൊച്ചു മാത്രമേ കാണുന്നുള്ളൂ. ഇവിടെയും ഒരു ചെറിയൊരു വെള്ളച്ചാട്ടത്തിനെ പോലെ എന്താ പറയുക, ഒരു ആർട്ടിഫിഷ്യലായിട്ട് ചെയ്ത സംഭവം കേട്ടോ. അപ്പോൾ അവിടെയും ഉണ്ട് രണ്ട് പ്രാവുകൾ ഇട്ടാൽ, മറ്റേ നമ്മളെ കന്യാസ്ത്രീ എന്ന് പറയുന്ന ഒരു മോഡലാണെന്ന് തോന്നുന്നു ആ പ്രാവ്, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ കാണാം മക്കാവോ, എന്താ പറയുക, ഒടുക്കത്തെ ഗ്ലാമർ കേട്ടോ. എന്താ പറയണ്ടതെന്ന് അറിയില്ല, അഞ്ചാറെണ്ണം ഉണ്ട് കേട്ടോ, ഒന്നൊന്നുമല്ല, ഒരുപാടുണ്ട്. പിന്നെ തായലിൽ എന്താ പറയുക, ഒരു കോഴിനെ പോലെ സംഭവം കണ്ടു, നല്ല കളർ കോഴി. എന്താന്ന് അതിൻ്റെ പേരെനിക്കറിയില്ല, അറിയുന്നവർ കമൻറ്റ് ചെയ്യാം കേട്ടോ. മക്കാവോ എന്തോ എന്താ പറയുക, ആശാൻ എന്തോ കയ്യിൽ ആരോ ഭക്ഷണം കൊടുത്തിട്ട് അത് കഴിക്കുക കേട്ടോ. ഇത് കയ്യിലൊക്കെ എടുക്കാൻ തോന്നുന്നു കേട്ടോ, എനിക്കറിയത്തില്ല. ഞാൻ ആദ്യം അവിടെ ഒരു എന്താ പറയുക, ഒരുപാട് രണ്ടു മൂന്ന് ആൾക്കാർ എടുത്തിട്ടുണ്ടായിരുന്നു, ക്യാഷ് കൊടുക്കണമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ആദ്യം തിന്നുന്ന വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ നോക്കാമെന്ന് വെച്ചു. അതിനിടയ്ക്ക് ഒരു കാഴ്ച തന്നെ കേട്ടോ, ഒരു വലിയൊരു ആമയും മൊയലും. നമ്മൾ പണ്ട് കഥ കേട്ടില്ല ആമയും മൊയലും, അത് നല്ല സൗഹൃദമായിട്ട് ആമയും മൊയലും കണ്ടോ ഇരിക്കുന്നുണ്ടോ. എന്ത് കമ്പനിയാണ് രണ്ടാൾ ഒന്നിച്ചിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് എന്താ പറയുക, ഒരു തത്തയാണെന്ന് അറിയില്ല, എന്താ തത്തന്നെ പറയാം, തത്ത എന്തോ കഴിക്കാം കേട്ടോ. ആമയും മൊയലും ഓട്ട മത്സരത്തിനുള്ള ഇതാന്ന് തോന്നുന്നു, രണ്ടാൾ ഒന്നിച്ചെന്നെ കേട്ടോ. അത് ഭയങ്കര നന്നായൊരു കാഴ്ചയായിരുന്നു. പിന്നെ മക്കാവോ അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഒരു മക്കാവോ അല്ല കേട്ടോ, ഒരുപാട് മക്കാവോ ഉണ്ട്. ഞാൻ ഒന്ന് കയ്യിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കയ്യൊക്കെ നീട്ടി, കയ്യിലേക്ക് വന്നിട്ടില്ല കേട്ടോ. ആ കളർ കോഴി കണ്ടോ. പിന്നെ അങ്ങനെ കുറച്ച് നിന്നതിന് ശേഷം എന്താ പറയുക, കയ്യിലേക്ക് എൻ്റെ മക്കാവോ വന്നു കേട്ടോ. ഒരു ഭയങ്കര സന്തോഷം, ജീവിതത്തിൽ ആദ്യമായിട്ടാണോ ഒരു മക്കാവോനെ കയ്യിൽ പിടിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, നല്ല വല്ലാത്തൊരു ഫീലിങ്സ് ആയിരുന്നു കേട്ടോ. ആള് പ്രശ്നമൊന്നുമില്ല, കൊത്തു എന്നൊക്കെ പേടിയൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ മുഖം നിങ്ങൾക്ക് കണ്ടല്ലോ, ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ മുഖത്ത്. പക്ഷെ എന്നാലും ആള് നല്ല എന്താ പറയുക, സൂപ്പറായിട്ട് കയ്യിലിരിക്കുന്നുണ്ട് കേട്ടോ, ഒരു പ്രശ്നമില്ല. ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. എന്താ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ മക്കാവിനെ കയ്യിലെടുത്തപ്പോൾ. അപ്പോൾ നബീൽ വന്നത് നബീലിൻ്റെ കയ്യിലേക്ക് കൊടുത്തു കേട്ടോ. അതിൻ്റെ അടുത്ത് അതൊരു പണി പറ്റിച്ചു കേട്ടോ. നബീലിൻ്റെ കയ്യിൽ കൊടുത്ത സമയത്ത് നബീലിൻ്റെ നേരെ തലയിൽ കയറി തൊപ്പിൻ്റെ സെൻറ്ററിലൊരു ഇതുണ്ടാവില്ല മുത്ത്, അത് അങ്ങനെ കടിച്ചെടുത്തു കേട്ടോ. അങ്ങനെ കടിച്ചെടുത്തു ആശാൻ. എന്താ പറയുക, ആശാൻ എന്തോ ഭക്ഷണം എന്ന് വിചാരിച്ചിട്ട് എടുത്താൽ തോന്നുന്നു കേട്ടോ. അതങ്ങനെ എടുത്ത് തായലിട്ടിട്ടുണ്ട്. അതൊരു വാതി വായിൽ ചെറിയൊരു പീസ് ഉണ്ട് കേട്ടോ അതിൻ്റെ. അത് ഭക്ഷണം കഴിക്കില്ല എന്ന് തോന്നുന്നു, ഒരു ഇരുമ്പിൻ്റെ ചെറിയൊരു പീസാണ്. ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം. അങ്ങനെ എന്താ പറയുക, ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. ഭയങ്കര എന്താ പറയുക, വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. ഒരുപാട് സൗദികളും അറബികളും ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ വിസിറ്റിങ്ങിന് കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് മക്കാവും ഉണ്ട് കേട്ടോ, ഒന്നൊന്നല്ല, അഞ്ചാറ് മക്കാവും ഉണ്ട് കേട്ടോ. എല്ലാവർക്കും വന്ന ആൾ എല്ലാവരുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആമേനെ കണ്ടോ, നേരത്തെ അമ്മയിൽ ഓടിപ്പോയി തോന്നുന്നു. ആ മറ്റൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അല്ല, ഉമ്മാരുടെ കയ്യിലൊക്കെ എടുത്തിട്ട് ഒരുപാട് ഫോട്ടോസ് എടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എന്താ പറയുക, മക്കാവോൻ ഒരു രണ്ട് മക്കാവോൻ എൻ്റെ കയ്യിലെടുക്കണമെന്ന് പറഞ്ഞിട്ടാകുമ്പോൾ ഞാനൊന്ന് ശ്രമിക്കാൻ വേണ്ടി പോകാം കേട്ടോ. അങ്ങനെ ഒരു മക്കാവോൻ ആദ്യത്തെ ആൾ നമ്മളെ കയ്യിലുണ്ട്, രണ്ടാമത്തെ ആൾ നമ്മളെ കയ്യിലെടുത്തു കേട്ടോ. രണ്ട് മക്കാവോ, ഒരു റെഡ് കളറ്, എല്ലാം മക്കാവോ നിങ്ങൾക്ക് അറിയാം ഫുള്ള് ഒരുപാട് കളർ കോമ്പിനേഷൻ വരുന്നില്ലേ. അപ്പോൾ മൂന്നാമതൊരാൾ ഇരുത്തണമെന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ ആളെ തപ്പിയിട്ട് നബീൽ പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് എൻ്റെ മേത്ത് കയറുന്നില്ല കേട്ടോ, രണ്ടാൾ ഇല്ലതുകൊണ്ട് കൊണ്ടാന്ന് തോന്നുന്നു. മൂന്നാമത്തെ ആൾ കയറിയിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെ രണ്ടാൾ എടുത്തിട്ട് ഒരുപാട് ഫോട്ടോസും കാര്യമൊക്കെ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ഫോട്ടോസ് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്താ പറയുക, ഫോട്ടോ ഞാൻ എന്താ പറയുക, ഫേസ്ബുക്ക് യൂട്യൂബിൽ തന്നെ പോസ്റ്റ് ചെയ്യാം കേട്ടോ, നിങ്ങൾക്ക് പോയി കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കാണ് കേട്ടോ. എന്താ പറയുക, ഒരുപാട് സന്തോഷമായിരുന്നു. ഇനി അടിപൊളി എടുത്ത വീഡിയോ ഉണ്ട് കേട്ടോ, അതായത് എന്താ പറയുക, അക്യൂറത്തിൻ്റെ വീഡിയോ. അപ്പം വീഡിയോ നിങ്ങൾ എന്തായാലും ഫുള്ളായിട്ട് കാണുക കേട്ടോ, കാണാൻ മറക്കരുത്. ഒരുപാട് എന്താ പറയുക, തത്തനെ കണ്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്ന സമയത്താണ് ഒരു തത്ത കേട്ടോ, ഈ തത്തനെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു അറബി കേട്ടോ സഹായിച്ചേ. അപ്പം അയാൾ എന്താ എൻ്റെ കയ്യിലേക്ക് തത്തനെ തന്നു, എനിക്ക് അതേപോലെ എനിക്കൊന്ന് വീഡിയോയും കൂടെ എടുത്തു കേട്ടോ. അത് ഒരുപാട് സന്തോഷമായിട്ടോ. അപ്പം അടിപൊളി വീഡിയോ ആയിട്ട് എടുത്ത വീഡിയോ ഒക്കെ കേട്ടോ നമുക്ക്.